ഇപ്പോൾ മൂന്നാറിലെ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും അത്തരം ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പൂർണ്ണമായും സാധിക്കുന്നില്ല. കാരണം അവിടെ എപ്പോഴും ഈ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇടുക്കിയുടെ വനമേഖലകളിൽ എല്ലാം ഇതാണ് സാഹചര്യമെങ്കിൽ മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ എത്തി. ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ ആണ് ആന ഇറങ്ങിയത്. പുലർച്ചെ കൃഷിത്തോട്ടത്തിൽ എത്തിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം സിങ്ക് കണ്ടെത്ത് ചക്കക്കൊമ്പനും ഇറങ്ങി. ദേവാലയത്തിലെ വേലിത്തൂണുകൾ ആന നശിപ്പിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഈ കൊമ്പന്മാർ? അഭിലാഷ്, ദേവികുളത്ത് കഴിഞ്ഞ ദിവസവും പടയപ്പ ഈ സമാനമായ മേഖലയിൽ നിരോധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും രാത്രി കൃഷിയിടങ്ങളിൽ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പുലർച്ചെയോടെയാണ് വീണ്ടും ഈ ദേവികുളം ടീ ഫാക്ടറി ഫാക്ടറിക്ക് സമീപമായി എത്തിയത്. ഒപ്പം കൃഷിയിടത്തിലേക്ക് കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിലും ദേവികുളം ബ്ലാക്കാട് മേഖലയിലും ദേവികുളം ഫാക്ടറി മേഖലയിലും ഒക്കെ ആയിട്ട് നിരോധിപ്പിച്ചിരിക്കുകയായിരുന്നു. ആന വിവിധ ദിവസങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയും ഒപ്പം റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും RRT ടീം ഇവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. ആനയെ ഈ പ്രദേശത്ത് നിന്ന് ജനവാസ മേഖലയിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ RRT ടീം സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിന്നക്കനാലിൽ സിംഹകണ്ഠം മേഖലയിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ഇവിടെ ഇറങ്ങി സിംഹകണ്ഠം ഇറങ്ങി ഒരു വീട് ആക്രമിച്ചിരുന്നു. സമാനമായ സാഹചര്യത്തിൽ ഇന്നലെയും കഴിഞ്ഞ രാത്രിയിലും ചക്കക്കൊമ്പൻ മേഖലയിലെത്തി ഇവിടെ ദേവാലയത്തിന്റെ കൽത്തൂണുകൾക്ക് നേരെ ആക്രമണം നടത്തി. എന്തായാലും ദിവസങ്ങളോളമായി ഇപ്പോൾ ചക്കക്കൊമ്പൻ സിംഹകണ്ഠം മേഖലയിലും പടയപ്പ ഈ ദേവികുളം മേഖലയിലും നിരോധിപ്പിച്ചിരുന്ന ഒരു സാഹചര്യമാണ്. വിവിധ ജനവാസ മേഖലകൾക്ക് എത്തിക്കാണ് ആന എല്ലാ ദിവസവും നിരോധിപ്പിക്കുന്നത്. ഇപ്പൊ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് കാട്ടാനകളുടെയും ആക്രമണം ഉണ്ടായിരുന്നു. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രിൻസ് നൽകിയത്. ഇതിന്റെ തുടർ വാർത്തകൾ വരും ബുള്ളറ്റിനുകളിൽ ഉൾപ്പെടുത്താം.